നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ? ഒന്നാമത് സന്തോഷമുള്ള കാര്യം പറയുന്നത്, രണ്ടാമത് തുണിയുടെ വീഡിയോ അല്ല, ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് വേഗം പൊയ്ക്കോളാം കേട്ടോ. തുണിയുടെ വീഡിയോ തൊട്ട് കുറേ വരുന്നുണ്ട്, കാണണേ പിന്നില്ലേ. എനിക്ക് പറയാം, എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഇതാണോ ഒരു കാര്യം എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ അല്ലാതെ ഓർക്കുന്നവരുണ്ട്. എന്നു ചോദിച്ചാൽ ഞങ്ങളുടെ പുതിയ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ, അതെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇന്നോട്ട് ക്ഷണമാ, ക്ഷണിക്കാൻ വേണ്ടി വന്നാൽ ഇന്നോട്ട് അങ്ങോട്ട് ക്ഷണമാ, എല്ലാ ദിവസവും ക്ഷണിക്കും. ക്ഷണിച്ച് ആ ഡേറ്റ് ആകുമ്പോൾ എല്ലാവരും വരണം. ഈ മാസം അതായത് ജൂലൈ മാസം 12-ാം തീയതി രാവിലെ 9 മണിക്കാണ് ഇനാഗുറേഷൻ. പിന്നില്ലേ, ഇനാഗുറേഷൻ സെലിബ്രിറ്റി, ഒരു വലിയ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എൻ്റെ പേരൻസാണ്, എൻ്റെ അച്ഛനും അമ്മയാണ് കൂടിയാണ്, ഒന്നുമില്ല, വലിയ വൻ അതും സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി, എനിക്ക് ഏറ്റവും നല്ലത് പറഞ്ഞോന്ന്, ഈ ലോകത്തിൽ ഏത് സെലിബ്രിറ്റി വന്നാലും അവരാഗ്രഹിക്കുന്ന അത്രയും വേറൊരാൾ ആഗ്രഹിക്കത്തില്ല, അവർ പ്രാർത്ഥിക്കുന്ന അത്രയും വേറൊരാൾ പ്രാർത്ഥിക്കത്തില്ല അല്ലേ. നമ്മൾ വെളിയുന്ന ഒരാളെ കൊണ്ട് എനിക്ക് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയൊക്കെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആ ചുളിയിൽ അവരെ ഒന്ന് കാണും, അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യാമല്ലോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഉള്ള സ്ഥാനം എന്ന് പറയുന്നതും പിന്നെ അത്ര വലിയ സംഭവം അങ്ങനെയൊന്നും എനിക്ക് ഒരു നമുക്കൊരു താല്പര്യമില്ല. മോഹൻലാലിനെ മഞ്ജു വാര്യർ ഒന്ന് പറയുന്ന കേട്ടാ തോന്നും, വിളിച്ചുകൊണ്ടെങ്കിൽ പോരാനിരിക്കുവാണ്. അല്ല, നമ്മൾ ശ്രമിക്കാൻ പോലും പറ്റത്തില്ല, കാരണം ഉണ്ടെന്നേ നടന്നുകൊണ്ടിരിക്കുന്ന കടയില്ലേ, അത് പിന്നെ പുതിയതൊരു ഇതായിട്ട് മാറുന്നു. കുറച്ചും കൂടെ വലിയ സെക്ഷൻസ് ഒക്കെ വലിയ ഇതായിട്ട് മാറുന്നു. ഇത് ഇതിലെല്ലാത്തിലും ഒരു വലിയ ഒരു സെലിബ്രിറ്റി, ലോകത്തിൻ്റെ സെലിബ്രിറ്റി, നമ്മുടെ എല്ലാം സെലിബ്രിറ്റി അനുഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ കിട്ടിയത്. അപ്പം ജൂലൈ മാസം 12-ാം തീയതി, അതായത് ഈ മാസം 12-ാം തീയതി രാവിലെ 9 മണിക്കാണ് ഇനാഗുറേഷൻ. 9 മണി ഇച്ചിരി നേരത്തെ ഉള്ള സമയമാണ്, അതുകൊണ്ട് അന്നേരം വരാനേ പറ്റുന്നവരൊക്കെ വരണം. എനിക്കറിയാം കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഉള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, എനിക്ക് ഓൺലൈനിലുള്ള ഒത്തിരി പേര് നമ്മളായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ ദൂരെയൊക്കെ ഉള്ളവർ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം, നിങ്ങളെനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ഇസബല്ല ഇത്. എന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ, എന്നാന്നറിയോ, അന്ന് ഇസബല്ലയുടെ 4-ാമത്തെ ബർത്ത്ഡേയാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് കേട്ടപ്പോൾ. ഞാൻ ജൂലൈ 12 എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഏഹ് 4-ാമത്തെ ബർത്ത്ഡേ അന്ന് തന്നെ. അത് ദൈവത്തിന്റെ ഒരു കളി കേട്ടോ, നമ്മൾ ആരും പറഞ്ഞെടുത്ത് തീരുമാനിച്ചല്ല, സത്യം പറഞ്ഞാൽ അത് കോഇൻസിഡൻസ് ആയിട്ട് വന്നതാണ്. അന്ന് 4-ാമത്തെ ബർത്ത്ഡേക്ക് ദൈവം എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് ദൈവമേ വന്നു ഷോപ്പ് എന്ന് പറഞ്ഞു കേട്ടോ. ഒരു ഇപ്പോൾ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 4-ാം തീയതി അല്ലേ, 4-ാം തീയതി കാണും, 4-ാം തീയതി കൂടുതൽ കാണും ഉണ്ടെങ്കിലേ ഉള്ളൂ, അത്രയേ ഉള്ള ഒരു 4-ാം തീയതിയുടെ മേളിലുണ്ടല്ലേ. വന്ന് കണ്ട് നമുക്ക് ഒരിക്കലും എപ്പോഴേലും കാഞ്ഞിരപ്പള്ളി കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ പറഞ്ഞു കേട്ടോ. പിന്നെ അതിനകത്ത് കുർത്തീസിൻ്റെ വിശാലമായിട്ടുള്ള ഒരു സെക്ഷനുണ്ട്, ചുരിദാർ സെറ്റിൻ്റെ വലിയ വിശാലമായിട്ടുള്ളൊരു സെക്ഷനുണ്ട്, സാരി അതിൻ്റെ വിശാലമായിട്ടുള്ളൊരു സെക്ഷനുണ്ട്. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. പിന്നെ ജെൻസിൻ്റേതുണ്ട്, കിഡ്സിൻ്റേതുണ്ട്, വെസ്റ്റേൺ വെയർ ഉണ്ട്, പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സർവ്വസാധനങ്ങൾ, അതായത് നമ്മൾ വീട്ടിലിടുന്ന ഹോം വെയർ ഐറ്റംസ് ഉണ്ട്, ബെഡ്ഷീറ്റ്, പിന്നെ എല്ലാം ഉണ്ട്, ഫാമിലി സ്റ്റോറാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം ലേഡീസിൻ്റെ കുർത്തീസും ചുരിദാർ സെറ്റും സാരിയാണ്. കുർത്തീസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ വെയർ ഉണ്ട്, ഡെയിലി വെയർ ഉണ്ട്, റെഗുലർ വെയർ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുള്ളോ, 1000 അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 300 രൂപയുള്ളോ, 1000 രൂപയ്ക്കുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ കിട്ടും. അത് സാരി ആട്ടെ, ചുരിദാർ. നിങ്ങളുടെ കയ്യിൽ 5000 രൂപയുണ്ടോ, അതിനുള്ള സാരിയും ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ ഷോപ്പിൽ കിട്ടും. 1 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുടെ ഒന്നുമില്ല. വെഡ്ഡിങ് സ്റ്റോർ അല്ല, പക്ഷേ വെഡ്ഡിങ് പർച്ചേസുകൾ നടത്താം ബ്രൈഡിനൊഴികെ. ബാക്കി നമ്മൾ ഒരു വെഡ്ഡിങ് വന്നു കഴിയുമ്പോൾ എത്രയോ പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അല്ലേ, ബന്ധു അമ്മായിമാർക്കും പേരമ്മമാർക്കും ചിറ്റമ്മമാർക്കും ഇങ്ങനെ ഒത്തിരി പേർക്കെല്ലാം നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതിനെല്ലാം പറ്റുന്ന ധാരാളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നല്ല ഇതുള്ള നല്ല സാരികൾ ഞാൻ എന്നെ തന്നെ എസ് പി ആക്കി സ്വയം പുകഴ്ത്തി പുകഴ്ത്തി പറയല്ല, ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഓട്ടത്തിൽ, ഇപ്പോൾ കാണുന്ന വീഡിയോ ഒക്കെ വല്ലപ്പോഴും ഉള്ളു, എപ്പോഴും ഇല്ല, ഓട്ടത്തിൽ തന്നെയാണ്. കാരണം എവിടെ കിട്ടുമെന്ന് കണ്ടാലും അവിടെ പോകും, അതായിരുന്നു എൻ്റെ പോളിസി. ഏറ്റവും നല്ലത് എന്ത് കൊണ്ടുവരാം എന്നാണ് എൻ്റെ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഏക്കോ ഏറ്റവും പീക്കിലേക്ക് കിടക്കുക. ഈ ദിവസങ്ങളിലൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പം ഡ്രസ്സിൻ്റെ വീഡിയോ കണ്ടെന്ന് വരില്ല, കാരണം ഞാൻ നിലത്ത് നിന്നിട്ട് വേണ്ടേ. എനിക്ക് വേറെ ആരെടുത്താലും എനിക്ക് പറ്റത്തില്ല, അവിടെത്തുള്ള ഒരു തൂവാല കഷ്ണം പോലും ഞാൻ എടുത്താലേ എനിക്ക് പറ്റുള്ളൂ. വേറെ ആരെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഒരു എനിക്ക് എന്നിൽ ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ടാണ് കൂട്ടിക്കോ.
അത് ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല. നമ്മൾ ഇതുവരെ എടുത്തതൊന്നും ആരും അയ്യെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടായിരിക്കാം 100 പേരെയും തൃപ്തി. ഞാൻ എപ്പോഴും ഓൺലൈനിലാണെങ്കിലും പറയരുത്, 100 പേരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരു കാര്യം, എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാലും 80 പേര് 100 പേരെ എടുക്കും, 80 പേര് തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സക്സസ്. അദ്ദേഹം എനിക്ക് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു സക്സസ് വന്ന്. എൻ്റെ മേഖല ഇതാണ്, ഞാൻ എന്തെല്ലാം മേഖലകളിൽ ടീച്ചറായി കൗൺസിലറായി അല്ലാതെ നമ്മൾ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ തട്ടകം ഇതായിരുന്നു. ഇതിലാണ് ഞാൻ ഏറ്റവും സംതൃപ്തി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലച്ചിലും കഷ്ടപ്പാടും നല്ല യാത്രയാട്ടോ. പല ദിവസവും രാത്രി 1 മണിക്കും 2 മണിക്കും 2:30 ഒക്കെ വന്ന് കിടക്കും, എന്നിട്ട് പിന്നെ വെളുപ്പിനെ പോകും. എൻ്റെ ഭർത്താവിന് സൗകര്യം കൊടുക്കും, അദ്ദേഹം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്. ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സും കൂടെ ആണല്ലോ, പുള്ളിക്കാരന് വേറെ ബിസിനസ്സുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇതും കൂടെ. അപ്പം ഒത്തിരി എൻ്റെ കഴിഞ്ഞ ഡബിൾ കഷ്ടപ്പാട് എൻ്റെ ഭർത്താവിനുണ്ട്, അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്. എല്ലാത്തിലും ഉപരി എൻ്റെ പേരൻസും എൻ്റെ സഹോദരനും, എനിക്ക് ഒരേ ഒരു സഹോദരനേ ഉള്ളൂ, ആ സിബ്ലിംഗ് എന്ന് പറയാം, സഹോദരനെ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഒരു ദൈവം എല്ലാം എനിക്ക് അടുപ്പിച്ച് തരുന്നുണ്ട്. എൻ്റെ സ്റ്റാഫ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റാഫ് ഒരു പെൺകൊച്ച്, ഞാൻ ഒത്തിരി മടുത്തും അങ്ങനെയെല്ലാം, ചില സമയം നമുക്ക് സ്ട്രെസ് കയറുമല്ലോ, ഞാനിങ്ങനെ വിഷമിച്ച് എൻ്റെ മുഖം ഇപ്പം പൊട്ടുന്നുള്ള രീതിക്ക് നിൽക്കുക, എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ചേർത്ത് തിരിച്ചു കടയിൽ പുതിയ കട തുടങ്ങാൻ പോകുന്നതിന് ടെൻഷനല്ലേ, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം ഇല്ലേ കൂടെ, ഞാനുണ്ട് കൂടെ എന്നൊരു വാക്ക് പറയപ്പെട്ടല്ലോ. എനിക്കറിയത്തില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഭയങ്കരമൊരു സന്തോഷമാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് കൃത്യമായി ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ആൾക്കാർ ദൈവം എനിക്ക് കൊണ്ടുത്തരുന്നു. സ്റ്റാഫായിട്ട് ഇന്ന ടൈപ്പുള്ള വേണം, ഇന്ന ടൈപ്പുള്ള വേണം, അതെല്ലാം കൊണ്ടുത്തന്നു. പിന്നെ ഡ്രസ്സ് മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടി. സത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ കടയിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ്. എനിക്ക് ഞാൻ മനസ്സിൽ കണ്ടതെല്ലാം എനിക്ക് ദൈവം അടുപ്പിച്ചു തരുന്നുണ്ട്. അതെല്ലാം ഭയങ്കര പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. അതെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം. നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാതെ, മനഃപൂർവ്വമായിട്ട് ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ ചില സമയം മനുഷ്യനല്ലേ, അല്ലാതെ ദേവതയായിട്ടല്ലല്ലോ ജനിച്ചിരിക്കുന്നത്. അപ്പം ചിലപ്പം വായി നോക്കാതെ കൈവിട്ടൊക്കെ പോകും, ഒത്തിരി ഇതൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, ഇന്ന് തമ്പുരാനോട് എപ്പോഴും ഞാൻ ക്ഷമ ചോദിച്ചാൽ ഉള്ളതിനെല്ലാം ആയിരത്തിൽ ഉള്ളതിൽ കൂടുതലും നന്ദി പറഞ്ഞു, എല്ലാത്തിനും നന്ദി പറഞ്ഞ് മാത്രമേ ഞാൻ ജീവിക്കാറുള്ളൂ. ഒന്നും ഇപ്പം ഞാൻ പറയും, ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാഫിനോട് പറയും, ഞാൻ ജനിച്ചത് ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ 1-2 കിലോമീറ്റർ അപ്പുറത്തൊരു വീട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ അല്ലേ എന്തെല്ലാം ബുദ്ധിമുട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ അവിടെ ജനിച്ചത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, നമ്മൾ ആരും അനുഭവിക്കുന്ന ഒരു സുഖങ്ങളും നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവം തമ്പുരാൻ നമുക്ക് തന്ന ഒരു ദാനം മാത്രം. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും തമ്പുരാൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ തൊട്ട് പറയുക വരാതെ തുണിയുടെ വീഡിയോ ആയിട്ട്. അപ്പം 12 ജൂലൈ മറക്കരുത്, 12 ജൂലൈക്ക് ശേഷം എല്ലാവരും പുതിയ ഷോപ്പിലേക്ക് വരണം കേട്ടോ. നീ ഇനി പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും വീഡിയോയ്ക്കകത്ത് എല്ലാ ദിവസവും പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ട് 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 നിങ്ങളും എടുക്കും. പിന്നെ ഒത്തിരി പേരെ ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റത്തില്ലേ. നമ്മുടെ ഇത്രയും കസ്റ്റമേഴ്സിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച വേണം. അത്രയും കസ്റ്റമേഴ്സ് നമുക്ക് ദൈവത്തിൻ്റെ കൃപമുണ്ട്. എല്ലാവരെയും പേഴ്സണലി വിളി നടന്നില്ലെങ്കിൽ പോലും പറ്റുന്ന അത്ര ആൾക്കാർ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറേ പേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ തന്നെ പേഴ്സണലി വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് വിളിക്കും. പറ്റുമെങ്കിൽ വരണം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ കൂടെ പോകുമ്പോഴെങ്കിലും വരണം. താങ്ക് യു.